ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വർക്കിംഗ് ഡേയിലെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളാണ്. ഇന്നിപ്പം കുറച്ച് കുക്കിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ഞാൻ എല്ലാ ദിവസവും കുക്ക് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ മെയിനായിട്ട് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതൊരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കും. അങ്ങനെയാണ്, അല്ലാതെ എല്ലാ ദിവസവും പുതിയ പുതിയ കറികൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നിപ്പം ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാനതിപ്പോൾ ഇന്നും നാളെയും ചിലപ്പോൾ മറ്റന്നാളും കൂടിയൊക്കെ എത്തും അങ്ങനെ. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ഇപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിലും എന്താ പറയുക, കുറച്ചൊരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഒത്തിരി തല്ലി അലച്ച് രാവിലെ ഒത്തിരി നേരത്തെ എണീറ്റ് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കത്ര താല്പര്യമില്ല. കുറച്ച് റിലാക്സ്ഡായി ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രിപ്പറേഷൻസും എങ്ങനെ നമുക്ക് കുറച്ച് നല്ലൊരു ഒരു റിലാക്സിങ് ആയിട്ടും ഇങ്ങനെ ഭയങ്കര തിരക്കും ബഹളവും ഇല്ലാതെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാനൊരു 6:30 ആകുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ ഒരു ഫ്യൂ മന്ത്സ് ഒരു 5:30 ആ സമയത്ത് എണീക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ലിസ്റ്റിൽ. ഞാൻ കുറച്ച് പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സമയമായിരുന്നു. ഇപ്പോൾ തൽക്കാലം അതെല്ലാം കഴിഞ്ഞിങ്ങനെ കുറച്ചും കൂടി ഒരു എന്താ പറയുക, വീണ്ടും ഒരു ഉഴപ്പ് മൂഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു 6:30 ആകുമ്പോഴേക്കും ഒന്ന് ഫ്രഷൊക്കെ ആയി ഒരു 6:30 ഒക്കെ കഴിയുമ്പോൾ എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ തുടങ്ങുന്ന പോലത്തെ. അപ്പം ഇന്നിപ്പോൾ ഈ കുക്കിംഗ് ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനൊരു 7 ആയിട്ട് എനിക്ക് കിച്ചനിൽ കയറിയാൽ മതി. പിള്ളേർക്കാണെങ്കിലും 8:15 ആയിട്ട് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി തിരക്കൊന്നുമില്ല. രാവിലെ ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം മുട്ടക്കറിയാണ്. അതപ്പോൾ നല്ല ഇഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിള്ളേർക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ കഴിക്കും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മുട്ട നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ രാവിലെ മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഞാൻ ഇടിയപ്പത്തിനുമ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തലേന്ന് അങ്ങനെ പുഴുങ്ങി വെക്കാറൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, പരമ്പര മൊത്തത്തിൽ അങ്ങനെ വലിയൊരു തിരക്കില്ല. ഇപ്പോൾ ഒന്നാമത് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സിങ് ആണ് ലൈഫെന്ന് തോന്നാറുണ്ട്. നമുക്ക് ആ ഒരു എന്താ പറയുക, ഓഫീസിൽ പോയിട്ടുള്ള ആ ഒരു സോഷ്യൽ ലൈഫ് കുറച്ച് മിസ്സാകുന്നുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിനും അതുപോലെ ബാക്കി പിള്ളേരുടെ കാര്യമായാലും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ എന്താ പറയുക, സത്യം പറഞ്ഞാൽ വേറൊരു ലൈഫില്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നിട്ടാണെങ്കിലും നമ്മൾ പിറ്റേ ദിവസം തൊട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് അധികം. അല്ലാതെ നമ്മുടേതായിട്ടുള്ള വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനും അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ ഇപ്പം കുറച്ചും കൂടി എന്താ പറയുക, ശരിക്കും ഇപ്പം ഇപ്പം സമ്മറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒന്ന് ഒരു വോക്കിന് പോകാനോ അല്ലെങ്കിൽ ഒന്ന് പാർക്കിൽ പോകാനോ അങ്ങനെ എല്ലാത്തിനും ഒരു ഒത്തിരി സമയമുണ്ട്. എനിക്ക് ആ ഒരു ഇതിൽ നല്ല സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ എന്താ പറയുക, ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് പോകണമായിരിക്കും. അതിലും കൂടുതലൊക്കെ അറിയത്തില്ല, എന്താണേലും പെട്ടെന്നൊന്നും അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ കുഴച്ചു. നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഒരു കുറച്ചൊരു ലൂസാക്കി കുഴച്ചാൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഞാനിത് വീക്ക്ലി വൺസ് എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിൻ്റെ അച്ച് ഇഡ്ഡലിത്തട്ട് തന്നെയാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതും. ഞാൻ പിന്നെ കുറച്ച് എണ്ണ അങ്ങ് തൂത്ത് കൊടുത്താൽ അങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കും. കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു ഡീപ്പ് ഫ്രൈയിങ് അല്ലാത്ത എല്ലാ കാര്യത്തിനും തന്നെ വെളിച്ചെണ്ണയാണ് എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് ഇപ്പോൾ സാലഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ച് ഒലീവ് ഓയിലോ അങ്ങനെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാ കറിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇനിയിപ്പം എന്താണ് നമ്മുടെ ഇടിയപ്പം ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പം ഞാനിത് ഇങ്ങനെ എന്താ പറയുക, ഇതിലോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അച്ചിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം റെഡി ആയിട്ടുണ്ടാകും. നമുക്ക് പെട്ടെന്ന് പിന്നെ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ സംഭവം റെഡി ആയല്ലോ. അപ്പോൾ ഇവരെ എണീക്കാനൊരു 7:10 ആകുമ്പോൾ എണീക്കും കേട്ടോ. അവർ 7 മണിയൊക്കെ ആവാറാകുമ്പോൾ ഒന്ന് വിളിക്കും. അപ്പോൾ അവർ കുറച്ച് നേരം കൂടി ഒന്ന് കടന്ന് ഒരു 7:10 ആകുമ്പം എണീറ്റൊരു ബ്രഷൊക്കെ ചെയ്ത് ഒരു 7:20 ഒക്കെ ആകുമ്പോഴാണ് കഴിക്കാൻ വരിക. കഴിക്കാൻ പിന്നെ പറയും പോലെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പതുക്കെയാണ് കഴിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇവർക്ക് 8:15 പോയാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7:30 ഒക്കെ ആയിട്ട് എണീറ്റാലും മതി. പിന്നെ അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, സാവധാനത്തിലെല്ലാം ചെയ്യാമല്ലോ എന്നുള്ള ഇതിലാണ് അങ്ങനെ അവരെ 7 മണി കഴിയുമ്പോൾ തന്നെ എണീപ്പിക്കുന്നത്. അപ്പോൾ കണ്ടു, ഇതിപ്പോൾ നല്ല എളുപ്പമാണ്. ഞാനിങ്ങനെ കുറച്ച് ലൂസാക്കി ആക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടടാ, നമ്മുടെ ഇടിയപ്പം റെഡിയായി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇടിയപ്പത്തിൻ്റെ മുട്ടക്കറി ഞാൻ ഓൾമോസ്റ്റ് ഇന്നലെ തന്നെ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പിനിപ്പോൾ നല്ല എളുപ്പമാണ്. നമ്മൾ കുറച്ച് മസാല ഇട്ടിട്ട് അതൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഇടിയപ്പത്തിനൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ല രസം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി. ഞാൻ മുളക് പൊടി അങ്ങനെ ചേർക്കുന്നില്ല. പിള്ളേർക്കാണെങ്കിൽ ഈ മുട്ടക്കറി ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ഒത്തിരി സ്പൈസി ആക്കി അവർ വെറുപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ട്
അങ്ങനെ അതിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മുട്ടക്കറി. ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും അതുകൊണ്ട് ഇങ്ങനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ തന്നെയാണ് അധികം ഉണ്ടാക്കുന്നത്. അപ്പത്തിനാണെങ്കിലും ഇതേ സെയിം റെസിപ്പിയാണ്, നമുക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ചേര ഇവാനൊക്കെ ഇപ്പം ഭക്ഷണം കഴിക്കുകയാണ്. ഞാനപ്പോൾ ഇവർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ ഓർത്തു. ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ മാവ് ഞാൻ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ, ഒരു രണ്ട് ദിവസം മുന്നേ ആയിരിക്കും കണ്ടോ. അതപ്പം ഞാൻ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഫ്രീസറിൽ വെച്ചാൽ ഒരു പ്രശ്നമില്ല, എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ അതിലൊരു എനിക്കത്ര ഇഷ്ടപ്പെടാനല്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകുന്ന പോലെ തോന്നും. പക്ഷേ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കണമെന്നേ ഉള്ളൂ. ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികം കുഴച്ചിട്ട് അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ പോർഷൻ ഞാനിങ്ങനെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പുറത്ത് എടുത്ത് വെക്കാൻ മറന്നാലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റായിട്ട് വരും. എനിക്കത് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചപ്പാത്തീൻ്റെ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ ഞാൻ നേരെ ഫ്രീസറിലോട്ട് വെക്കും. നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ കഴിക്കുന്ന കൂടെ അവരോട് വർത്തമാനം പറഞ്ഞ് എൻ്റെ ചപ്പാത്തി ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ഇതിൽ വെറുതെ ജാം തേച്ചിട്ടാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പോൾ രാവിലെ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ച് നന്നായിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ചപ്പാത്തിയും ജാമും മാത്രം കൊടുത്തു വിടാൻ അങ്ങനെ കുറ്റബോധമൊന്നുമില്ല. ചില ദിവസം ഇങ്ങനെ ഒന്നുകിലും ന്യൂട്രലിയോ, എന്നുവെച്ചാൽ ഈവൻ വീക്ക്ലി വൺസ് പോലും ഇങ്ങനെ ചിലപ്പോൾ കൊടുക്കാറില്ല. മിക്കവാറും ഞാൻ റോളാക്കിയൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്നിപ്പം മുട്ടയാണ്. അപ്പോൾ ഞാൻ സാധാരണ എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ക്ലാഷായി വരുന്നതുകൊണ്ട് പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഒന്നുമില്ലാതെ വെറുതെ ജാമോ ന്യൂട്രലിയോ ഒക്കെ തേച്ച് കൊടുത്തു വിടുന്നത്. ഇപ്പോൾ ചേരക്കാണെങ്കിൽ ഇച്ചിരി ബട്ടർ തേച്ചിട്ട് ഇച്ചിരി ഷുഗറും കൂടി ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ അതിൽ എന്താ പറയുക, ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. നമ്മളിപ്പം നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മളെപ്പോഴും അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളും വെജിറ്റബിൾസും എല്ലാം കൊടുക്കുന്നില്ല. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ അവരുടെ ലഞ്ചൊക്കെ കൊടുത്ത് അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി. ഇനിയിപ്പം ഞാൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പം ആയിരിക്കുന്ന ബീൻസ് കണ്ടോ, അത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പം എടുത്ത് പുറത്ത് വെച്ചതാണ്. ഞാനിപ്പോൾ അത് വാങ്ങിയപ്പം ഫ്യൂ ഡേയ്സ് ബാക്ക് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ അന്ന് തോരം വെച്ചിരുന്നു, അതിൻ്റെ ബാക്കിയുള്ളത് ഫ്രീസ് ചെയ്താണ്. അപ്പോൾ ഈ ഫ്രീസ് ചെയ്താൽ കുറച്ച് മാസങ്ങൾ സുഖമായിട്ടിങ്ങനെ ഇരിക്കും. പിന്നെ ഇത് കണ്ടു, ഇതെൻ്റെ ചോപ്പറാണ്, മാനുവൽ ചോപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് ചോപ്പായിട്ട് വരും. ഞാനിത് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ ചോപ്പർ വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അത് ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ മേടിക്കുമ്പോൾ ഒരു നല്ലത് മേടിക്കാമെന്ന് ഓർത്തിട്ട്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ പുറത്തെടുക്കാറുണ്ട്. പിന്നെ ചെറുതായതുകൊണ്ട് തന്നെ നല്ല കൺവീനിയൻ്റും ആണ്. നമുക്കിപ്പോൾ മിക്കവാറും അതിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് അടിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഉള്ളതായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. ഞാൻ കേമാട്ടിന്ന് വാങ്ങിയ ചോപ്പറാട്ടോ, ഓൺലി $7 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു വർഷത്തോളമായി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇനിയിപ്പം അപ്പം ഇത് കണ്ട്, ഈ ഉള്ളിയാണെങ്കിലും ഞാൻ തലേദിവസം പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. തലേദിവസം എന്നല്ല, എപ്പോഴെങ്കിലും അതിങ്ങനെ അവസാനത്തെ ഉള്ളി എടുക്കുമ്പോൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഞാൻ രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ പൊളിച്ചങ്ങ് വെക്കും നമുക്ക് സമയമുണ്ടെങ്കിൽ. അപ്പം വളരെ എളുപ്പമാണ്. എനിക്ക് ആകെയുള്ള പണി എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളി അരിയുക, അതുപോലെ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ബീൻസും എല്ലാം റെഡിയാണ്. അപ്പം സാധാരണ തോരനാണ്, ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ പടപടയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോരൻ റെഡിയായി. പിന്നെ ഇത് കണ്ടോ, പിന്നെ ഈ സിലിക്കോൺ ടീസ്പൂൺ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഈ മിക്സിയിൽ നിന്നൊക്കെ വടിച്ചെടുക്കാനും ഇങ്ങനെയൊക്കെ വടിച്ചെടുക്കാനും ഇത് അടിപൊളിയാണ്. നല്ല സൂപ്പറായിട്ട് അതിങ്ങനെ ഫുൾ സംഭവങ്ങൾ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ നമ്മൾ കൈകൊണ്ട് വടിച്ചാൽ പോലും ഇത്രയും നന്നായിട്ട് വരില്ല. അതുപോലെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ മാവ് മിക്സിയിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനും നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിയും ക്യാരറ്റും കൂടി ഇട്ട് വഴറ്റി, പിന്നെ ആ ബീൻസ് എന്താ പറയുക, ജസ്റ്റ് ഒരു ഇടി കൊടുത്താൽ തന്നെ അത് ഫുള്ളിങ്ങനെ സെപ്പറേറ്റ് ആയി വരും. അപ്പോൾ ഒരു ഇടി കൊടുത്തിട്ട് നമ്മൾ ബീൻസും കൂടി ഇട്ട് കുക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കൂടെ നിന്നുണ്ടാക്കുന്നത് ഫിഷാണ്, ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഉള്ളി ഇട്ടു. സാധാരണ റെസിപ്പി, ഞാൻ റെസിപ്പിയായിട്ട് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്ന നമ്മുടെ എന്താണ്, സാൽമണാണ്. അപ്പോൾ ഈ സാൽമണും ഞാനിത് മേടിച്ചപ്പം അത് ഫ്രീസ് ചെയ്ത് പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ചട്ടിയിൽ മീൻകറി വെക്കാമെന്ന് ഓർത്തിട്ട് ആ ഉള്ളി വഴറ്റുന്ന കൂടെ തന്നെ ചട്ടിയും കൂടെ അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കില്ലേ. അപ്പം ഉള്ളി വഴണ്ട് വന്ന് ഞാൻ പൊടിയൊക്കെ ഇട്ടിനി അത് റെഡിയാക്കുമ്പോഴത്തേക്കും ചട്ടിയും ചൂടായിട്ട് വരും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മസാലകൾ ചട്ടിയിലോട്ടിട്ടിട്ട് നമ്മുടെ മീനും കൂടി ഇട്ടിട്ട് കറി വെക്കും, അത്രയേ ഉള്ളൂ. അപ്പം മീൻകറി ഉണ്ടാക്കാന്നുള്ളത് എനിക്ക് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എപ്പം മീൻ വാങ്ങിയാലും ഞങ്ങൾ കാരണം ഫ്രൈഡേയോ സാറ്റർഡേയോ അങ്ങനെയാണ് ഈ ഗ്രോസറി ഷോപ്പിംഗ് നടത്തുക.
എപ്പോഴും മീൻ ഫ്രീസ് ചെയ്തിട്ടാണ് കറി വെക്കുക. ഫ്രഷായിട്ട് കറിയാവാനുള്ള യോഗം ആ മീനിന് ഒരിക്കലും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല, ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല, അടിപൊളിയാണ്. ഫ്രഷ് അല്ല എന്നാരും പറയില്ല. അതിപ്പോൾ ഫ്രൈ ചെയ്യുവാണെങ്കിലും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യും. അതെനിക്കൊരു ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെന്താ പറയുക, നമ്മൾ ഈ വർക്കിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ പിന്നെ മീൻ കഴുകാനും വെട്ടാനും വൃത്തിയാക്കാനും ഒന്നും പോകണ്ട. നമ്മൾ ജസ്റ്റ് റെഡി ആയിരിക്കുന്ന സാധനം എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ രണ്ട് കറികളാണ്, ഇപ്പോൾ മീൻ കറി ആണെങ്കിൽ മീൻ കറിയും ഒരു തോരൻ കറിയും, ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ മിക്കവാറും വേറെ എന്തെങ്കിലും ഒരു ചാറ് കറി കൂടി വെക്കും. അങ്ങനെയാണ് കേട്ടോ ഈ കറികൾ. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിനും നാളെ ലഞ്ചിനും, അപ്പോൾ ഇന്നും നാളെ ഞങ്ങൾ ഉച്ചയ്ക്ക് റൈസ് ആയിരിക്കും, സെയിം കറികളും ആയിരിക്കും. അപ്പോൾ നാളെ രാവിലെ അപ്പോൾ എനിക്ക് കുറച്ചധികം സമയമുണ്ടാകും. അതൊന്നുകിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡീപ്പ് ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ യൂസ് ചെയ്യാം. കറിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും അനീഷ് പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വന്നു. ഞങ്ങളെന്നും രാവിലെ ഈ ഒരു സമയത്താണ്, അതായത് ഇപ്പോൾ അനീഷിൻ്റെ 8:35-40 ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ എന്നും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അത്ര സ്പെഷ്യലൊന്നും അല്ല, കൊഴുക്കട്ട. ചിലപ്പം എനിക്കറിയത്തില്ല ഇതിനെ ഓരോ സ്ഥലത്തും എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താണ് നമ്മുടെ ഏലക്കയും ജീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഞാനവിടെ കുറച്ച് തേങ്ങ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രോസൺ തേങ്ങയാണല്ലോ. അതിലോട്ട് കുറച്ച് നമ്മുടെ ബെല്ലം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങയും ബെല്ലവും ഈ സംഭവങ്ങളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ചുകൂടെ നല്ല മധുരമുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പം ഞാൻ കുറച്ച് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന മാവില്ലേ, അതിങ്ങനെ ചെറിയ ഒരു ഉണ്ടകളാക്കി ഇങ്ങനെ എടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ തേങ്ങയും ബെല്ലവും ഒക്കെ നിറച്ച മിക്സ്ചർ ഫില്ല് ചെയ്തിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ പുറത്ത് കോട്ടിങ് എത്ര തിന്നായിരിക്കുമോ ആൻഡ് ഉള്ളിൽ എത്ര അധികം ഫില്ലിങ് വരുന്നോ അത്രയധികം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തിന്നൊക്കെ ആക്കി ഉള്ളിൽ മിക്സ് ചെയ്ത് വെച്ചു. ഇതൊരു നൊസ്റ്റാൾജിക് സ്നാക്കാണെന്ന് പറയാം. പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്ക് പണ്ട് വീട്ടിലൊക്കെ മമ്മി ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം അന്നേ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ പിള്ളേർക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയാൽ ഞങ്ങൾ തന്നെ മുഴുവൻ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് കണ്ടു, ഇതുപോലെ ഞാനൊരു ഒരു 4 എണ്ണത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരൊക്കെ എന്തായാലും ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അഡീഷണലൊന്നും കുഴയ്ക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, മറ്റേതുപോലെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം ഇത് തന്നെയാണ് എൻ്റെ സ്റ്റീമറും. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ. നമ്മളിപ്പോൾ കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ നമുക്ക് എങ്ങനെ കുറച്ചൊരു എന്താ പറയുക, വലിയ തിരക്കും ബഹളവും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.